ഏവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലൂടെയാണ് ജേസൺ മോമയെ ആദ്യമായി സ്ക്രീനിൽ കാണുന്നത്. തന്റെ നീളമേറിയ മുടികൾ കൊണ്ടും ചടുലമായ നോട്ടവും ശാരീരിക ഭംഗികൾ കൊണ്ടും കാണുന്ന ഓരോ പ്രേക്ഷകരെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ഒരു അമേരിക്കൻ ആക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ജേസൺ മോമയുടെ ഏറ്റവും മികച്ച 5 സിനിമകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കും മുമ്പായി എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കോനൻ ദ ബാർബറിയൻ 2011 പുറത്തിറങ്ങിയ ഫാന്റസി ആക്ഷൻ ചിത്രമാണ് കോനൻ ദ ബാർബറിയൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥാനായകന്റെ ഗ്രാമമായിട്ടുള്ള ബാർബറിയൻ ഗ്രാമം ആക്രമിക്കപ്പെടുകയും തന്റെ പിതാവിനെ യുദ്ധപ്രഭുവായിട്ടുള്ള കലാർസെയിൻ കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആകെ രക്ഷപ്പെടുന്നത് കഥാനായകൻ മാത്രമാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നായകൻ ഒരു കടക്കൊള്ളക്കാരനാവുകയും തന്റെ ഗ്രാമത്തെയും പിതാവിനെയും കൊന്ന കലാർസെയിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയും അതിനിടയിലാണ് നായികയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തുകയും പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവവികാസങ്ങളും കലാർസെയിനോടുള്ള പ്രതികാരത്തിന്റെ ഇതിവൃത്തമാണ് ഈ ഒരു ചിത്രം പറയുന്നത്. വലിയൊരു എക്സ്പെക്ടേഷൻ വെച്ച് കണ്ടിരിക്കാതെ ഒരു തവണ മാത്രം കണ്ടു തീർക്കാവുന്ന മികച്ച ഒരു ഫാന്റസി ആക്ഷൻ ജേസൺ മോമ ചിത്രമാണിത്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. വോൾസ് 2014 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ ചിത്രമാണ് വോൾസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ചെന്നായ്ക്കൾ പിന്തുടരുന്ന കേഡൻ റിച്ചാർഡ് എന്ന 18-കാരന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള കേഡന്റെ മാതാപിതാക്കളുടെ മരണശേഷം തന്റെ വംശപരമ്പരയിലെ സത്യങ്ങളെ വേട്ടയാടി ഒറ്റപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയും പിന്നീട് തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും സംഭവവികാസങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ഒരു സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. IMDB റേറ്റിംഗ് 5.3 ആണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ജേസൺ മോമയുടെ സിനിമ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടു തീർക്കാവുന്ന ചിത്രമാണിത്. He'll butcher anybody that stands in his way. Maybe I'll take him with me. ബ്രേവൺ 6 റേറ്റിംഗ് ഉള്ള 2018 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബ്രേവൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഡോണ്ട് ബ്രീത്ത് എന്ന സിനിമയിലൂടെ നമ്മളെ ത്രസിപ്പിച്ച സ്റ്റീഫൻ ലാങ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മരത്തടി ബിസിനസ്സുകാരനായിട്ടുള്ള ജോ ബ്രേവണും തന്റെ ഭാര്യയും കുഞ്ഞും വയസ്സായിട്ടുള്ള അച്ഛനായിട്ടുള്ള സ്റ്റീഫൻ ലാങ്ങും അടങ്ങുന്ന സന്തോഷകരമായ അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ നടക്കുന്നു. അതായത്, തന്റെ ക്യാബിനിലേക്ക് ഔപചാരികമായി അകപ്പെട്ട കൊക്കൈൻ എടുക്കാൻ വേണ്ടി അവരുടെ ക്യാബിനിലേക്ക് ആയുധങ്ങളുമായി മയക്കുമരുന്ന് മാഫിയ വരികയും പിന്നീട് അവർക്ക് അതിജീവിക്കണമെങ്കിൽ ഇവരിൽ നിന്നും രക്ഷ നേടണം. അതിനായി അച്ഛനും മകനും തോളോട് തോൾ ചേർന്ന് അവർക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ കൂടിയാണിത്. ജേസൺ മോമയുടെ കണ്ടിരിക്കാവുന്ന മികച്ച ആക്ഷൻ സിനിമകളിൽ ഒന്നാണ് ഈ ഒരു ചിത്രം. ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. പലോമ 6.1 റേറ്റിംഗ് ഉള്ള 2014 പുറത്തിറങ്ങിയ ഡ്രാമ ത്രില്ലർ ചിത്രമാണ് റോഡ് ടു പലോമ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥാനായകനായിട്ടുള്ള വോൾഫിന്റെ അമ്മയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തുകയും തന്റെ അമ്മയെ കൊന്ന ആളെ വോൾഫ് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അമ്മയുടെ ചിതാഭാസ്മത്തിനായും പോലീസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു യാത്ര തുടങ്ങുകയും ഈ യാത്രക്കിടയിൽ യാദൃച്ഛികമായി ക്യോഷ് എന്ന് പറയുന്ന യാത്രികനും വോൾഫിനൊപ്പം ചേരുകയും പിന്നീട് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള സംഭവവികാസങ്ങളും കാഴ്ചയിലൂടെയുമാണ് ചിത്രം പുരോഗമിക്കുന്നത്. കഥാനായകനായിട്ടുള്ള ജേസൺ മോമ സംവിധാനം ചെയ്ത ഈ ചിത്രം സൗഹൃദം, കുടുംബം, സെന്റിമെന്റ്സുകളും ചേർന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി ചിത്രത്തിൽ ഉൾപ്പെടുത്താം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. Fog your own hands now, can you? Come on with me, baby. Give me some.
അക്കോമാൻ IMDb 7 റേറ്റിംഗ് ഉള്ള 2018 പുറത്തിറങ്ങിയ അഡ്വഞ്ചർ ആക്ഷൻ ചിത്രമാണ് അക്കോമാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പാട്രിക് വിൽസൺ ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ബേസിലോട്ട് പോവുകയാണെങ്കിൽ സമുദ്രത്തിന്റെ അടിയിൽ അറ്റ്ലാന്റിക് എന്ന സാങ്കല്പിക ലോകത്താണ് കഥ നടക്കുന്നത്. അക്കോമാന്റെ സഹോദരൻ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അക്കോമാൻ അതിനെതിരെ പോരാടുന്നതുമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന സ്റ്റോറി ബേസ് എന്ന് പറയുന്നത്. ജേസൺ മോമയുടെയും അതുപോലെ തന്നെ പാട്രിക് വിൽസന്റെയും കഥാനായകയുടെയും അഭിനയങ്ങളെല്ലാം തന്നെ തീർച്ചയായും എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നെ പറയുകയാണെങ്കിൽ ജേസൺ മോമയുടെ ഏറ്റവും മികച്ച ചിത്രമാണിത്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ജേസൺ മോമയുടെ ഈ 5 സിനിമകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ 5 സിനിമകളിൽ ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ മാത്രം എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.